ഫ്രണ്ട്സ്, കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും അതിശക്തവുമായ കുരങ്ങുകളെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി അനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്പർ 10, ബ്ലാക്ക് ഹൗളർ മങ്കീസ്. മധ്യ അമേരിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന ഒരു കുരങ്ങിനമാണ് ബ്ലാക്ക് ഹൗളർ മങ്കീസ്. ഇടതൂർന്ന മഴക്കാടുകളിലൂടെ ഒരു മൈലിലധികം സഞ്ചരിക്കാൻ കഴിയുന്ന ഉച്ചത്തിലുള്ള അലർച്ചയിലൂടെ പ്രശസ്തരാണ് ഇവ. മനുഷ്യരുടെ വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവ മൂലം വംശനാശ ഭീഷണി നേരിടുന്നവ കൂടിയാണ് ഇവ. ഏകദേശം 15 മുതൽ 20 വർഷം വരെ ജീവിക്കുന്ന ഇവയ്ക്ക് 22 മുതൽ 32 ഇഞ്ച് നീളവും 4 മുതൽ 10 കിലോഗ്രാം ഭാരവുമാണുള്ളത്. നമ്പർ 9, ഗ്രേ ലാംഗൂർ. ഗ്രേ ലാംഗൂർ അഥവാ ഹനുമാൻ കുരങ്ങ് എന്നറിയപ്പെടുന്ന ഇവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു കുരങ്ങിനമാണ്. ഗ്രേ ലാംഗൂർ സാമാന്യം ഭൗമോപരിതലത്തിൽ വസിക്കുന്നവയാണ്. വനം, തുറസായ നേരിയ മരങ്ങളുള്ള ആവാസ വ്യവസ്ഥകൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നഗരപ്രദേശങ്ങൾ എന്നിവയാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. താഴ്ന്നതും മിതമായതുമായ ഉയരത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. എന്നിരുന്നാലും നേപ്പാൾ ലാംഗൂർ, കാശ്മീർ ഗ്രേ ലാംഗൂർ ഹിമാലയത്തിൽ ഏകദേശം 4000 മീറ്റർ അഥവാ 13000 അടി വരെ ഉയരത്തിൽ കണ്ടുവരുന്നു. ഏകദേശം 65 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇവയ്ക്ക് 16 മുതൽ 18 കിലോഗ്രാം വരെയാണ് ഭാരം. നമ്പർ 8, സെറിബസ് ക്രസ്റ്റഡ് മകാക്. ഇന്തോനേഷ്യൻ ദ്വീപായ ലാവേസിയുടെ വടക്ക് കിഴക്കൻ അറ്റത്തുള്ള ഡെങ്കാഗോ റിസർവിൽ വസിക്കുന്ന ഒരു കുരങ്ങിനമാണ് ഇവ. സെലിബസ് ക്രസ്റ്റാർഡ് മകാക്, ക്രസ്റ്റാർഡ് ബ്ലാക്ക് മകാക് അല്ലെങ്കിൽ ബ്ലാക്ക് ആപ്പെന്നും ഇവയെ അറിയപ്പെടുന്നു. ഏകദേശം 14 മുതൽ 5 കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് 32 സെൻറ്റിമീറ്ററാണ് നീളം. നമ്പർ 7, ജലാഡ. എത്യോപ്യൻ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കുരങ്ങിനമാണ് ജലാഡ. എന്നിരുന്നാലും കൂടുതലും പുൽമേടുകളിലാണ് ഇവ ഭക്ഷണത്തിനായി ചെലവഴിക്കുന്നത്. ഇവയുടെ ഭക്ഷണത്തിൻ്റെ 90% പുല്ലാണ്. ഏകദേശം 11 മുതൽ 18 കിലോഗ്രാം ഭാരവും 50 മുതൽ 75 സെൻറ്റിമീറ്റർ നീളവുമുണ്ട്. ജലാഡയുടെ ജനസംഖ്യ 1970കളിൽ 440,000 നിന്ന് 2008 200,000 കുറഞ്ഞു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രകാരം ഇതിനെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ പട്ടികയിൽ ഉൾപ്പെടുത്തി. നമ്പർ 6, ഗിബൺസ്. കിഴക്കൻ ബംഗ്ലാദേശ് മുതൽ വടക്ക് കിഴക്കൻ ഇന്ത്യ, തെക്കൻ ചൈന വരെ ഉള്ള ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒരു കുരങ്ങിനമാണ് ഗിബണുകൾ. ഇവയുടെ നിറം 2 മുതൽ ഇളം തവിട്ട് വരെയാണ്. ഇവയുടെ പ്രാഥമിക ചലന രീതി അനുസരിച്ച് ഏകദേശം 55 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ 15 മീറ്റർ വരെ ദൂരത്തേക്കുള്ള ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക് സ്വിംഗ് ചെയ്യുന്നു. കൂടാതെ കുതിച്ചു ചാടുകയും കൈകൾ ഉയർത്തി സമാന നിലയിൽ ഇരുകാലിലും നടക്കുകയും ചെയ്യുന്നു. മരത്തിൽ വസിക്കുന്ന ഏറ്റവും വേഗതയേറിയ സസ്തനികളാണ് ഇവ. നമ്പർ 5, മാൻഡ്രിൽസ്. ലോകത്തിലെ ഏറ്റവും വലിയ കുരങ്ങിനങ്ങളിൽ ഒന്നാണ് മാൻഡ്രിലുകൾ.
മുഖത്തും പിൻഭാഗത്തും ചുവപ്പും നീലയും നിറമുള്ള ചർമ്മമുള്ള ലോകത്തിലെ ഏറ്റവും വർണ്ണഭാഗമായ സസ്തനികളിൽ ഒന്നാണ് ഇവ. ആൺകുരങ്ങുകൾക്ക് വലിയ ശരീരവും തിളക്കമുള്ള നിറവുമുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന ഇവ പ്രധാനമായും ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് വസിക്കുന്നത്. പഴങ്ങളും വിത്തുകളുമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. എന്നിരുന്നാലും ഇവ ഇലകളും കൂണുകളും പ്രാണികളെയും ഭക്ഷിക്കുന്നു. നമ്പർ 4, ബബൂൺസ്. ബബൂണുകൾ മറ്റ് കുരങ്ങിനത്തെ ആശ്രയിച്ച് വലുപ്പത്തിലും ഭാരത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ചെറിയ കിണ്ട ബബൂണിന് 50 സെന്റിമീറ്റർ നീളവും 14 കിലോഗ്രാം ഭാരവുമുണ്ട്. അതേസമയം ഏറ്റവും വലിയ ചാക്മ ബബൂണിന് 120 സെന്റിമീറ്റർ നീളവും 40 കിലോഗ്രാം ഭാരവുമുണ്ട്. എല്ലാ ബബൂണുകൾക്കും മൂർച്ചയുള്ള പല്ലുകളും ശക്തമായ താടിയെല്ലുകളുമുണ്ട്. അടഞ്ഞ കണ്ണുകൾ, കട്ടിയുള്ള രോമങ്ങളും ഇവയുടെ ഒരു സവിശേഷതയാണ്. കൂടാതെ ഇവ ചെറിയ വാലുള്ളവയാണ്. ഇവ രാത്രിയിൽ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അകലെ മരങ്ങളിലോ ഉയർന്ന പാറക്കല്ലുകളിലോ ആണ് വസിക്കുന്നത്. ഇവ പുല്ലുകൾ, വിത്തുകൾ, വേരുകൾ, ഇലകൾ, പുറംതൊലികൾ, വിവിധ പഴങ്ങൾ, പ്രാണികൾ, ഉറുമ്പുകൾ, മത്സ്യം, കക്കയിറച്ചി എന്നിവയാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ ഇവയെ നൈൽ മുതലകൾ, പുള്ളിപ്പുലികൾ, സിംഹങ്ങൾ, ഹൈനകൾ വേട്ടയാടാറുണ്ട്. എന്നിരുന്നാലും വേൾഡ് കുരങ്ങുകളുടെ 23 ജനുസുകളിൽ ഒന്നായ പാപ്പിയോ ജനുസിൽ ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളാണ് ബബൂണുകൾ. ഇവ കൂടുതലും ആഫ്രിക്കയിൽ ഉടനീളം തുറന്ന വനപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ഏകദേശം 45 വർഷം വരെയാണ് ആയുസ്. നമ്പർ 3, ചിമ്പാൻസി. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ കുരങ്ങാണ് ചിമ്പാൻസികൾ. മനുഷ്യരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമാണ് ഇവർ. ഇവയ്ക്ക് കറുത്ത പരുക്കൻ രോമങ്ങളാണ് ഉള്ളത്. ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായി കണക്കാക്കപ്പെടുന്നു. ഇതിന് വേട്ടയാടൽ തന്നെയാണ് പ്രധാന കാരണം. സർക്കസുകളും സ്റ്റേജ് ഷോകൾക്കും മറ്റ് വിനോദങ്ങൾക്കും ഇവയെ ഉപയോഗിക്കുന്നു. ഇവരുടെ ശക്തിയും ആക്രമണവും പ്രവചിക്കാൻ കഴിയാത്തതാണ്. ഇവയെ വളർത്തുമൃഗമായി വളർത്താറുണ്ട്. ഏകദേശം 63 മുതൽ 94 സെന്റിമീറ്റർ നീളമുള്ള ഇവയ്ക്ക് 40 മുതൽ 60 കിലോഗ്രാം ആണ് ഭാരം. നമ്പർ 2, ഒറാങ്കുട്ടൻ. ഏറ്റവും ബുദ്ധിമാനായ പ്രൈമറ്റുകളിൽ ഒന്നാണ് ഒറാങ്കുട്ടനുകൾ. ഇവർ രാത്രിയിൽ ഉറങ്ങാനായി മരച്ചില്ലകളും ഇലകളും കൊണ്ട് കൂടുകൾ നിർമ്മിക്കാറുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഇവയെ പഠനത്തിനായി ഉപയോഗിച്ചു വരുന്നു. ഒറാങ്കുട്ടനുകൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. മനുഷ്യരുടെ വേട്ടയാടൽ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. നിരവധി സംഘടനകൾ ഇവയുടെ പുനരധിവാസത്തിനായി പ്രയത്നിച്ചു വരുന്നു. ഏകദേശം 1 മുതൽ 4 സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം വയ്ക്കും. 35 മുതൽ 45 വർഷം വരെ ജീവിക്കും. കൂടാതെ ഇവയ്ക്ക് 50 മുതൽ 100 കിലോഗ്രാം വരെയാണ് ഭാരമുള്ളത്. നമ്പർ 1, ഗോറില്ല. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഗോറില്ല ജനുസിനെ 2 ഇനങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് കിഴക്കൻ ഗോറില്ലകൾ, മറ്റേത് പടിഞ്ഞാറൻ ഗോറില്ലകൾ. കൂടാതെ ഇവയ്ക്ക് 4-5 ഉപജാതികളും ഉണ്ട്. ഗോറില്ലകളുടെ DNA മനുഷ്യരുമായി വളരെ സാമ്യമുള്ളതാണ്. ഇവ കൂടുതലും ഉയരം കൂടിയ പർവ്വതനിരകളിലും ഇടതൂർന്ന വനങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും അഗ്നിപർവ്വത നിരകളിലും വസിക്കുന്നു. കാടുകളിൽ ഏകദേശം 3,16,000 പടിഞ്ഞാറൻ ഗോറിലകളും 5,000 കിഴക്കൻ ഗോറിലകളും ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഗോറിലകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളിൽ ഒന്നാണ്. വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നാശം, രോഗങ്ങൾ എന്നിവയാണ് ഇവയുടെ നിലനിൽപ്പിന് ഭീഷണി. ഗോറില്ലകൾക്ക് 1.25 മുതൽ 1.8 മീറ്റർ വരെ നീളവും 100 മുതൽ 270 കിലോഗ്രാം ഭാരവും പിന്നെ കൈകൾക്ക് 2
2.6 meter വരെ നീളവുമുണ്ട്. കാട്ടിൽ വസിക്കുന്ന ഗോറിലകൾ 35 മുതൽ 40 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. എന്നിരുന്നാലും 1957 ഏറ്റവും പ്രായം കൂടിയ ഗോറില 65 വയസ്സ് വരെ ജീവിച്ചിരുന്നു.